കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഖറിയാവിൻ്റെ പുസ്തകം 10:1 ഞാൻ വായിപ്പാൻ താല്പര്യപ്പെടുകയാണ്. പിന്മാരിയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് അപേക്ഷിപ്പീൻ, യഹോവ മിന്നൽ പിണരുകൾ ഉണ്ടാക്കുമല്ലോ. അവൻ അവർക്ക് വയലിലെ ഏത് സസ്യത്തിനും വേണ്ടിയ മാരി പെയ്യിപ്പിച്ചു കൊടുക്കും. ദൈവത്തിൻ്റെ വചനം പറയാണ്, രണ്ടാമത്തെ മഴ പെയ്തിട്ടില്ല, അതുകൊണ്ട് അപേക്ഷിപ്പീൻ. എന്തുകൊണ്ട് ഇങ്ങനെ കർത്താവ് പറയുന്നത്? ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, സ്തോത്രം. വാഗ്ദത്തങ്ങളിൽ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. എന്തുകൊണ്ട് രണ്ടാമത്തെ മഴ പെയ്തില്ല? ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തികൾ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അമേ സ്തോത്രം, നന്മ അമേ സ്തോത്രം, മഴ എന്ന നന്മ തടയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ അമേ സ്തോത്രം, അല്ലേലൂയ, അത് സഖറിയാവിൻ്റെ പുസ്തകം 10:2 ആ അകർത്തിയ പ്രവൃത്തികളെക്കുറിച്ച് കാണുവാൻ കഴിയും. നന്മ പ്രാപിപ്പാൻ കഴിയാതെ പോകുന്ന വിഷയങ്ങൾ അവിടെ കാണുവാൻ കഴിയും. നമ്മുടെ കർത്താവ് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. ഇന്ന് ഈ രാവിലെ ഏൽപ്പിച്ചു കൊടുക്കാൻ പ്രിയമുള്ളവരെ, അകർത്യങ്ങൾ വിട്ടുകളയാം. സ്തോത്രം കർത്താവിൽ. കർത്താവ് സ്തോത്രം, അല്ലേലൂയ, പറയാണ്. സ്തോത്രം. പ്രവാചകൻ പറയുന്നു, നിങ്ങൾ സ്തോത്രം രണ്ടാമതിനായി, രണ്ടാമത്തെ മഴയ്ക്കായി, രണ്ടാമത്തെ പിന്മാരിക്കായി നിങ്ങൾ ചോദിപ്പീൻ, പ്രാർത്ഥിപ്പീൻ. നമുക്ക് കർത്താവിനോട് ചോദിക്കാം, നന്മ എവിടെയാണ് തടഞ്ഞിരിക്കുന്നുവോ അമേ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് തീർച്ചയായിട്ടും ഈ വചനത്തിൽ കൂടി നമുക്ക് നൽകിത്തരും. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഇസ്രായേൽ ജനത്തിന് കർത്താവ് കൊടുത്തിരിക്കുന്ന, കർത്താവേ സ്തോത്രം, അല്ലെ, ദൈവം സന്ദർശിക്കുന്ന ആ ദേശത്തിനായ സ്തോത്രം. മുൻമാരി പിന്മാരി കർത്താവെ വർഷത്തിൽ 2 മഴ പെയ്യിപ്പിച്ച് അവരെ അനുഗ്രഹിക്കുന്ന ദൈവം. കർത്താവെ, രണ്ടാമത്തെ മഴ വയ്യ പെയ്യാതെ വന്നപ്പോൾ പ്രവാചകനെ കൊണ്ട് കർത്താവ് തന്നെ അമേ സ്തോത്രം ചോദിച്ചു കൊള്ളുക. അവൻ തരുമെന്ന് അരുളി ചെയ്ത ദൈവവചന പ്രകാരം കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ, കർത്താവ്, നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ തിരുമുമ്പത്തേക്ക് നോക്കുന്നു. കർത്താവ് നന്മ നൽകി തരും, അനുഗ്രഹിക്കും. പ്രാർത്ഥന കേട്ടിരിക്കാല സ്തോത്രം. യേശുവിനാമത്തിൽ പിതാവേ, ആമേൻ.